നമസ്കാരം. ഈ ഡി സി സി ഭാരവാഹി ലിസ്റ്റ് പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിൽ പൊട്ടിത്തെറിയുടെ ബഹളമാണ്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ഒഴിഞ്ഞുപോക്ക്, രാജിവെപ്പ്, കൂട്ടത്തോടെ മാറി നിൽപ്പ്, മൗനം അവലംബിക്കുന്നു, അങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. ഇതിനിടയ്ക്ക് ഒരാൾ ചാക്കുമായിട്ട് ഡി സി സി ഓഫീസിന്റെയും കെ പി സി സി ഓഫീസിന്റെയും മുന്നിലൂടെയൊക്കെ നടക്കുന്നുണ്ട് എന്നൊരു കരക്കമ്പി പരക്കുന്നുണ്ട്. അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കിട്ടുന്നവരെയൊക്കെ ചാക്കിലാക്കി കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ കരക്കമ്പി ഉയർന്നു കേൾക്കുന്നുണ്ട്. അതായത് ഒന്നാമത് ബി ജെ പിയുടെ ഊപ്പാട് വന്നു നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ ഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ കുറച്ചുപേരെ ഇതിനകത്തുനിന്ന് പിടിച്ച് ബി ജെ പി കൊണ്ട് ചേർക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കെ പി സി സിയുടെ മതിലിന്റെ മുകളിൽ ഉളിഞ്ഞു നോക്കുന്ന സുരേന്ദ്രന്റെ ഫോട്ടോ ഒക്കെ പല കോണുകളിൽ പ്രചരിക്കുന്നത് കണ്ടു. എന്തായാലും ഒരു കണക്കിന് അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ അഡ്രസ് ഇല്ലാതെ പൊളിഞ്ഞടങ്ങി നിൽക്കുന്ന ബി ജെ പിക്കാർക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ മറ്റ് ഏതെങ്കിലും പ്രമുഖ നേതാക്കന്മാർ ചാടി വന്നാൽ അവരെ പയ്യെ കൊണ്ടുവന്ന് ബി ജെ പിക്കുള്ളിൽ പ്രതിഷ്ഠിച്ച് ഒരു പേരെടുക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇപ്പോ ഒഴുക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്നത് എവിടെയുള്ള രീതിയാണ്. കാര്യം ആ സന്ദർഭത്തിലാണ് പുതുവെള്ളത്തിലേക്ക് മീനുകൾ നീന്തി കയറുന്നത്. അവിടെ വലയമായിട്ട് നിന്നാൽ നല്ല തോതിൽ വിളവെടുപ്പ് നടത്താമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ബി ജെ പിയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ കെ സുരേന്ദ്രന്റെ ആ വിഷയത്തിൽ ഒരു ഇടപെടൽ സൈക്കോളജിക്കൽ മൂവാണെന്ന് പറയേണ്ടി വരും. കാര്യം പ്രമുഖരായിട്ടുള്ള പലരും അസ്വസ്ഥരാണ്, പല രാജികളും പ്രഖ്യാപനമായി വന്നു കഴിഞ്ഞു. അപ്പോ ആ നിലയ്ക്ക് നോക്കുമ്പോൾ കുറച്ചുപേരെ ഈ സന്ദർഭത്തിൽ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു നേട്ടം തന്നെയാണെന്ന് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. മൊത്തത്തിൽ കുഴലിലും കോഴയിലും പെട്ട് ബി ജെ പിയുടെ അഡ്രസ് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ അതിൽ നിന്ന് ഒരു മാറ്റം വരുത്താൻ കോൺഗ്രസിന്റെ പ്രമുഖരിത ബി ജെ പിയിലേക്ക് വന്നു എന്ന തരത്തിൽ ഒരു പബ്ലിസിറ്റിയൊക്കെ അടിച്ചിറക്കി വീണ്ടും വെള്ളപൂശി പാർട്ടിയെ തിരികെ കൊണ്ടുവരാമെന്നുള്ള പ്രതീക്ഷയിലാണ് കെ സുരേന്ദ്രൻ കെ പി സി സി ഓഫീസിന് മുന്നിലൂടെ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേഷൻ അടിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും കോൺഗ്രസ് നേതാക്കന്മാർ പലരെയും ഇദ്ദേഹം ബന്ധപ്പെട്ടു എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അസംതൃപ്തരായിട്ടുള്ള വിഭാഗക്കാരെ അവർ നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് ബി ജെ പിയിൽ ഒരു സ്വർഗരാജ്യമുണ്ട് എന്ന ഓഫർ കെ സുരേന്ദ്രൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള വിവരവും വരുന്നുണ്ട്. എന്തായാലും പർച്ചേസ് ചെയ്യണമെങ്കിൽ വലിയ പാടുള്ള കേസല്ല, ഇഷ്ടംപോലെ പൈസ കയ്യിരിപ്പുണ്ട്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്ന ഫണ്ടെല്ലാം മുക്കി എവിടെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് അധികാരം അല്ലെങ്കിൽ പണം, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഓഫർ ചെയ്താൽ ഉറപ്പായും കൂടെ വരുമെന്ന് ബി ജെ പിക്ക് അറിയാം. അതുകൊണ്ട് സുരേന്ദ്രൻ തന്നെ നേരത്തെ ഒരു ഡയലോഗ് അടിച്ചത് മറക്കണ്ട. തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 35 സീറ്റ് പിടിക്കും, ഈ നാട് ഭരിക്കും. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ആരെയാണോ അവർ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അവരിപ്പോൾ മനക്കോട്ട കെട്ടിയ കണക്ക് കാര്യങ്ങൾ ശരിയായി വരുന്നുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ്. പലരും മുറുമുറുപ്പ് കൊണ്ട് പാർട്ടി വിടുന്നൊരവസ്ഥയുണ്ട്. അതായത് കോൺഗ്രസ് പാർട്ടി വിട്ടു പോകുന്നൊരു അവസ്ഥയുണ്ട്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പുനഃസംഘടന കഴിയുമ്പോൾ, അതായത് കെ പി സി സി ലിസ്റ്റ് കൂടി പ്രഖ്യാപിക്കുമ്പോൾ, ഇതിൽ ആണി അടിക്കേണ്ട ഒരു അവസ്ഥ വരുമെന്ന് പലരും വിലയിരുത്തുന്നു. പലരും അസംതൃപ്തരായി ഈ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു അവസ്ഥയുണ്ടാകുന്നുണ്ട്. അത് മുതലാക്കി പ്രമുഖരായിട്ടുള്ള പലർക്കും ബി ജെ പിക്കകത്ത് സ്പേസ് കൊടുക്കാനായിട്ടുള്ള ഒരു മൂവ്മെന്റാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഏത് വിധേനയും രമേശ് ചെന്നിത്തല ചാടുമെങ്കിൽ രമേശ് ചെന്നിത്തലയെ ബി ജെ പിയിൽ അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ള ഉറച്ച തീരുമാനമാണ് അവർ ലക്ഷ്യപ്പെടുന്നത്. പൊതുവെ ഐ ഗ്രൂപ്പാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡാമേജ് ഏറ്റു നിൽക്കുന്നത്. ഐ ഗ്രൂപ്പ് മാത്രമല്ല, എ ഗ്രൂപ്പിനും അത്തരത്തിൽ വലിയ തോതിൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഐ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനം പൊതുവെ ഒരു ബി ജെ പി ചായവുള്ള സംവിധാനമാണെന്ന് പൊതുവെ ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു. ആ ഐ ഗ്രൂപ്പിലുള്ളവർ ഇപ്പോൾ പിളർന്ന് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിന്നിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെടുന്നവർ ബി ജെ പിയിലേക്ക് ചെല്ലുമെന്ന പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുകയാണ്. അതുകൂടി മനസ്സിലാക്കിയാണ് ഒരു വലിയ ചാക്ക് തന്നെ സുരേന്ദ്രൻ ഇപ്പോൾ ഒപ്പിച്ചെടുത്ത് ഇതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ ആദ്യ സൂചനകളായിട്ട് കെ പി അനിൽകുമാറിനെതിരെ നടപടി സ്വീകരിച്ചു, അദ്ദേഹം പാർട്ടിയിലെ പ്രവർത്തനം നിർത്താൻ പോകുന്നു എന്ന തരത്തിലൊക്കെ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ഇത് പോരാഞ്ഞിട്ട് പി എൻ പ്രശാന്തിനെ പോലുള്ളവർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയും രാജികൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേർക്ക് ബി ജെ പിയിലേക്ക് സ്കോപ്പ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നേതൃത്വത്തെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ബി ജെ പിയിലൊക്കെ ആരൊക്കെ പോകുമെന്നാണ് കണ്ടറിയേണ്ട കാര്യം. അത് രമേശ് ചെന്നിത്തലയോ വി എസ് ശിവകുമാറോ അല്ലെങ്കിൽ ഐ ഗ്രൂപ്പിലെ മറ്റ് പ്രമുഖർക്ക് ആർക്കെങ്കിലും, എല്ലാവർക്കും ഇപ്പോൾ ജോലിയൊന്നുമില്ല, തോറ്റൊക്കെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു സ്പേസ് അല്ലെങ്കിൽ പണം ഇത് കിട്ടാൻ സാധ്യതയുള്ളത് ബി ജെ പിയിലേക്കാണ് എന്നുള്ള ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പലരും അങ്ങോട്ടേക്ക് കൂറ് മാറാനോ കാല് മാറാനോ സാധ്യതയുണ്ടെങ്കിൽ അവരെ ഉടനടി ചാക്കിലാക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് സുരേന്ദ്രന്റെ ലക്ഷ്യം.
ഒരു സെക്കൻഡ് മനസ്സ് മാറിയാൽ അപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ബി ജെ പി ഒരു സൈഡിൽ സജീവമാക്കിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പല കേന്ദ്രങ്ങളിലും എൻ എസ് എസ് പോലുള്ള സംഘടനകളെ കൂടി സ്വാധീനിച്ച് നേതാക്കന്മാർക്ക് കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഇടപെടൽ നടത്തുന്നതായിട്ടും ചില കോണുകളിൽ നിന്ന് അത്തരത്തിൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ പുനഃസംഘടനയോടുകൂടി കോൺഗ്രസ് കലങ്ങി തെളിഞ്ഞ് നേരെയായി വരുന്നതിനിടയ്ക്ക് നിരവധി പേർ ബി ജെ പി ക്യാമ്പിലെത്തുമെന്നുള്ള സൂചനകളാണ് ശക്തമാകുന്നത്.